നമസ്കാരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISL ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കൂടുതൽ ISL അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുന്നേ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെയുള്ള ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈ FC ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ചെന്നൈ FC അവരുടെ പുതിയൊരു ഡിഫൻഡറെ ഒരു പുതിയൊരു വിദേശ ഡിഫൻഡറെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമയം ജംഷപ്പൂർ FC വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ISL ഏറ്റവും കൂടുതൽ നല്ല തിളങ്ങി നിന്നുണ്ടായിരുന്ന ഒരു ഡിഫൻഡറായിരുന്നു. ഈ താരത്തെയാണ് ഇപ്പോൾ നമ്മുടെ ചെന്നൈ FC ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചെന്നൈ FC അവരുടെ ഒഫീഷ്യൽ പേജുകളിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ സെനിൽ ജംഷപ്പൂർ FC വേണ്ടി മികച്ച പ്രകടനം മെമ്മോ കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താതെ ജംഷപ്പൂർ FC എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് നമുക്കറിയില്ല. എങ്കിലും കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ജംഷപ്പൂർ FC അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി, അതുപോലെ അദ്ദേഹം ടീം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകിയിരുന്നു. ഇവിടെ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എട്ടിക്ക് മോഹൻബാഗൻ FCയുടെ സ്പാനിഷ് താരങ്ങളല്ലവേ സ്പാനിഷ് വിദേശ താരവും കോച്ചും കൂടി ഇപ്പോൾ ടീമിലേക്ക് വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി പ്ലെയിനിൽ കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുള്ള ചിത്രങ്ങൾ എല്ലാവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും എട്ടിക്ക് മോഹൻബാഗൻ FCയുടെ ഒഫീഷ്യൽ പേജുകളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. എഡു ഗാസിയ, ജാവി ഫെർണാണ്ടസ്, ടീരി തുടങ്ങിയ വിദേശ താരങ്ങളും, മൂന്ന് സ്പാനിഷ് താരങ്ങളും, പിന്നെ ഹബ്ബാസ് എന്ന് പറയുന്ന അവരുടെ ഹെഡ് കോച്ചും, പിന്നെ ഒരു അസിസ്റ്റൻ്റ് കോച്ചുമാണ് ഇപ്പോൾ പ്ലെയിൻ കയറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവർ ഇന്ത്യയിലെത്തിയതിന് ശേഷം കോവിഡ് ടെസ്റ്റ് പൂർത്തിയാക്കിയിട്ട് പിന്നെ ക്വാറൻറ്റൈനിൽ ഇരുന്നതിന് ശേഷം മാത്രമേ അവർ ടീമിനൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. കുറച്ച് പ്രീ സീസൺ അവസാനത്തിന് ശേഷം മാത്രമേ അവർ ജോയിൻ ചെയ്യുകയുള്ളൂ. അതെന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കിബൂക്കൻ ഇൻ്റർവ്യൂവിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ്. അപ്പോൾ കിബൂക്കൻ ഇൻ്റർവ്യൂ പുതിയ ഒരു വെളിപ്പെടുകൾ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗോസ്റ്റോയും ഗാരി ഹൂപ്പറിനെയും ബ്ലാസ്റ്റ് ടീമിലെത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കിബൂക്കനെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. പിന്നെ കേലോനോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാരി ഹൂപ്പറും ഗോസ്റ്റോയും നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗാരി ഹൂപ്പർ എന്ന് പറയുന്നത് ഫോർവേഡും ഗോസ്റ്റോ എന്ന് പറയുന്നത് ഡിഫൻഡറുമാണ്. രണ്ട് താരങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് താരവും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് വളരെ സന്തോഷം തന്നെയാകും. ഈ താരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റോ ഒരു ആഫ്രിക്ക താരമാണ്. ആഫ്രിക്കൻ മുൻ ലീഗുകളിൽ അഥവാ അടിപൊളി ലീഗ് അഥവാ മുൻനിര ലീഗുകളിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു താരമാണ് ആഫ്രിക്കൻ താരമായ കോസ്റ്റോ. ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഗുണകരമാകും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ ഫസ്റ്റ് ഡിഫൻഡറായിട്ട് ഇദ്ദേഹമായിരിക്കും കളിക്കുക. കാരണം ഇത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിഫൻഡറും പരിചയ സമ്പത്തുള്ള ഡിഫൻഡറും ഇനി കിട്ടാനില്ല. വീട് അടുത്തൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ ഗാരി ഹൂപ്പറാണ്. ഗാരി ഹൂപ്പറാണ് ഇംഗ്ലീഷ് ഫുട്ബോളറും. ഈ താരം ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നല്ലൊരു സ്ട്രൈക്കർ തന്നെയായിരിക്കും ഇദ്ദേഹം. ഇദ്ദേഹം ഇപ്പോൾ നിലവിൽ ISL സ്ട്രൈക്കേഴ്സ് അതായ റോയ് കൃഷ്ണ, ഒഗ്ബച്ച് തുടങ്ങിയ എല്ലാ സ്ട്രൈക്കേഴ്സിനേക്കാളും ഒരു മികച്ച സ്ട്രൈക്കറാണ് ഈ താരം. ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വരികയാണെങ്കിൽ അടുത്ത ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾമഴ പേപ്പിക്കാൻ സാധിക്കും. ഗോൾമഴ പേപ്പിക്കാനുള്ള ഒരു വജ്രായുധം തന്നെയായിരിക്കും ഈ താരം. കാരണം ഈ വരുന്ന രണ്ട് താരങ്ങളും മികച്ച താരങ്ങളായിരിക്കും. ഈ താരങ്ങൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത ദിവസം മികച്ചൊരു തുടക്കം അഥവാ മികച്ചൊരു പോരാട്ടം കാണി കാഴ്ചവെക്കുന്നതിന് നമുക്ക് സഹായകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. തുടർ നല്ല ISL അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുന്നേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൻ.